മുൻ കായിക താരം ബിനോയ് പണിക്കമുറിയുടെ ഓർമ്മയ്ക്കായി മല്ലപ്പള്ളിയിൽ സ്റ്റാർ ഫിറ്റ്നസിന്റെ നേതൃത്വത്തിൽ മാരത്തോൺ സംഘടിപ്പിച്ചു. ബിനോയ് പണിക്കമുറിയുടെ മകൻ ടോണി പി തോമസും ലിജു മല്ലപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന മാരത്തോണിൽ പങ്കെടുത്തു. മല്ലപ്പള്ളിയുടെ കായിക താരമായിരുന്ന ബിനോയ് പണിക്കമുറിയുടെ ഓർമ്മയ്ക്കായി സ്റ്റാർ ഫിറ്റ്നസ് മല്ലപ്പള്ളിയുടെയും പപ്പാസ് മാഷും സംയുക്തമായി സംഘടിപ്പിച്ച മാരത്തോൺ ശ്രദ്ധേയമായി. നൂറിൽ പരം കായിക താരങ്ങൾ പങ്കെടുത്ത മാരത്തോൺ മല്ലപ്പള്ളിക്ക് പുത്തൻ ഉണർവായി മാറി. വോളിബോളിന്റെ നാടായ മല്ലപ്പള്ളിയിൽ നടന്ന മാരത്തോൺ കായിക ലോകത്തിൽ നൽകിയത് ഒരു പുത്തൻ ഉണർവ് തന്നെയാണ്. രാവിലെ 6 മണിക്ക് മല്ലപ്പള്ളി വലിയ പാലത്തിനു സമീപത്തു നിന്നും ആരംഭിച്ച മാരത്തോണിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് എക്സൈസ് റേഞ്ച് ഓഫീസർ അനൂപ് ബാബു നിർവഹിച്ചു. ലഹരിക്കെതിരെ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്ക് വളരെയധികം നന്ദി ആദ്യം രേഖപ്പെടുത്തുന്നു. യുവതലമുറയെ സ്പോർട്സിലേക്ക് എത്തിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ്. തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഞാൻ വിനീതമായി ഇതിൻ്റെ സംഘാടകരോട് അഭ്യർത്ഥിക്കുകയാണ്. ചടങ്ങിൽ സ്റ്റാർ ഫിറ്റ്നസ് മാനേജിംഗ് ഡയറക്ടർ ലിജു മല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഈ കൂട്ടയോടും അല്ലെ ഈ മാരത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്ന തന്നെ മല്ലപ്പള്ളിയുടെ എല്ലാമായിരുന്ന നമ്മുടെ ബിനോയ് പണിക്കമുറി നമ്മളെ വിട്ട് തിരിഞ്ഞു. അദ്ദേഹം ഈ നാടിനു വേണ്ടി ചെയ്തിരുന്ന ഒരുപാട് കായിക വിദ്യാർത്ഥികളെ ഒരുപാട് പേരെ അദ്ദേഹം സ്പോൺസർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ നാടിൻ്റെ ഒരു ഓട്ടത്തിനും അല്ലെങ്കിൽ കായികമായിട്ടുള്ള എല്ലാ കാര്യത്തിനും അദ്ദേഹമായിരുന്നു മുന്നേ നിന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഞങ്ങൾ മല്ലപ്പള്ളി സ്റ്റാർ ഫിറ്റ്നസ് എല്ലാവിധ പിന്തുണ കൊടുത്തുകൊണ്ട് ഞങ്ങളും ഇതിന് പങ്കുചേരുകയാണ്. മാധ്യമ പ്രവർത്തകൻ സാൻഡി സ്റ്റീഫൻ, അനിൽ കൃഷ്ണ, ജേക്കബ് മാത്യു, അനൂപ് ഡെന്നി, തപ്പ സ്മാഷ് ആർട്സ് മാനേജർ ഡയറക്ടർ രതീഷ് തപ്പ എന്നിവർ പ്രസംഗിച്ചു. മല്ലപ്പള്ളി വലിയ പാലത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച മാരത്തോൺ YMCA ജംഗ്ഷനിലെത്തി തിരികെ മല്ലപ്പള്ളി PJ തോമസ് ആൻഡ് സൺസ് പെട്രോളിയം ഡീലേഴ്സിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം പരിസ്ഥിതി പ്രവർത്തകനായ ഡോക്ടർ ഭക്തി പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മല്ലപ്പള്ളി എല്ലാവരും ഓടുന്നുണ്ട്. പാവങ്ങൾ തൂമ്പ എടുത്തുകൊണ്ട് രാവിലെ ഓടുന്നു, പണക്കാരൻ നിക്കർ ഇട്ടുകൊണ്ട് ഓടുന്നു. വയറ് കുറയ്ക്കാൻ ഒരു കൂട്ടർ വയറ് കുറയ്ക്കാനും ഒരു കൂട്ടർ വയറ് കൂട്ടാനും. അപ്പോൾ ഇതിനിടയിൽ നമുക്കൊരു യുവജനങ്ങളുടെ ഒരു വലിയ സംഭാവന ഉണ്ടായിരുന്നു. കാരണം ഈ ഓട്ടം എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന മരുന്നുകളുടെ ഒരു പരിധി വരെ കുറവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് പേര്, പ്രത്യേകിച്ച് ഞാൻ പറയുന്ന പെൺകുട്ടികൾ കുറച്ചുകൂടെ രംഗത്തോട്ട്, വീടുകളിലുള്ള എല്ലാവരും രാവിലെ വാട്സാപ്പ് കുത്തിക്കൊണ്ട് കിടക്കുക, അങ്ങോട്ട് തിരിഞ്ഞ് കിടന്ന് വാട്സാപ്പ് കുത്തുക, ഭാര്യ ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്ന് വാട്സാപ്പ് കുത്തുക. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്കൊരു രാവിലെ ഒരു 6 മണി തൊട്ട് ഒരു 7 വരെ ഒന്ന് ഓടാനും അതുപോലെ തന്നെ പൊതുരംഗത്തെ പല കാഴ്ചകൾ കാണാനും ശുദ്ധമായ വായു ശ്വസിക്കാനും ഒരവസരം ഉണ്ടാണ്. അതിന് ഇതിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതൊരു വലിയ തുടക്കമായിരിക്കണം. മല്ലപ്പള്ളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ട് തൊട്ടേ ഒളിമ്പ്യന്മാരുടെ ചരിത്രമുള്ള ഒരു മണ്ണാണ്. കായിക പ്രതിഭകൾക്ക് വളർന്നു വരാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. വോളിബോളിൻ്റെ ഈറ്റില്ലമാണ് മല്ലപ്പള്ളി. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് ഇന്നത്തേതൊരു വലിയ തുടക്കമാകട്ടെ, എല്ലാവരും അതിനോട് സഹകരിക്കുക. ചടങ്ങിൽ ലിജു മല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വ്യാപാര വ്യവസായി സമിതി മല്ലപ്പള്ളി ഏരിയ സെക്രട്ടറി ആൻഡിച്ചൻ ബോണാറോബ കായിക ലോകത്തെ പ്രതിഭകൾക്ക് ആദരവ് നൽകി. ചടങ്ങിൽ സംസ്ഥാന മാധ്യമ പ്രവർത്തകൻ ജിജു വൈക്കുത്തുശ്ശേരി, PJ തോമസ് ആൻഡ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ടോണി പി തോമസ്, ജോയ്സ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു.